എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങളിപ്പോ അതേ മൂന്നാറിൽ നിന്ന് മറയൂർ പോണ വഴിയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങള് കണ്ടോ, ഇതിപ്പോ സീ ലെവലിൽ നിന്ന് 5500 അടി ഉയരത്തിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. നട്ടുച്ച സമയം കേട്ടോ, ഒന്നേകാലായി ആ ഒരു ടൈമിലുള്ള ക്ലൈമറ്റാണ് ഈ കാണുന്നത്. സൂപ്പർ. അപ്പോ ഞങ്ങള് കഴിഞ്ഞ ദിവസം മാങ്കുളത്താണ് സ്റ്റേ ചെയ്തത്. മാങ്കുളത്ത് സ്റ്റേ ചെയ്തിട്ട് ആനക്കുളത്തൊക്കെ പോയിട്ട് ആനക്കുളത്ത് ആന ഇറങ്ങി കുളിക്കുന്ന സീനറിയെ കണ്ടിട്ട് വീണ്ടും ചിന്നാറ് വഴി വാൾപ്പാറ പോവാനുള്ള ഒരു പ്ലാനാണ്. വാൾപ്പാറ ഇന്ന് സ്റ്റേ അടിച്ചിട്ട് നാളെ മലക്കപ്പാറ വഴി തൃശ്ശൂർ പോകാനാണ് പ്ലാൻ ചെയ്ത്. ശരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒറ്റ ദിവസത്തെ വൺ ഡേ ട്രിപ്പ് എന്നുള്ളൊരു പ്ലാനിൽ ഇറങ്ങിയത്. അതിപ്പോൾ നിലവിലിപ്പോൾ രണ്ട് ദിവസമായി. ചിന്നാറ് പോണ വഴി ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ കാട്ടുപോത്തും ആനകളെ കാണാൻ സാധ്യതയുണ്ട്. ഏതായാലും പോയോക്കാം. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ തന്നെ ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആയിട്ടോ. നമ്മൾ എപ്പം ഞങ്ങളിവിടെ മൂന്നാർ വന്നിട്ട് ഈ മറയൂർ റൂട്ടിൽ സഞ്ചരിച്ചാലും ഞങ്ങൾക്ക് ചെറിയൊരു മഴ കിട്ടാറുണ്ട്. അതേപോലെ തന്നെ ഇപ്പോഴും മഴ, അതുപോലെ നിറച്ചിങ്ങനെ കോട കയറി വരുന്ന ഒരു സീൻ അടിപൊളിയാട്ടോ. നമ്മളൊരു യാത്രയുടെ ആ ഒരു ഫീല് പൂർണ്ണതയിലെത്തണമെങ്കിൽ ഇങ്ങനെ ഒരു മഴ കിട്ടണം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ. കണ്ടോ, ചെറിയൊരു മഴയായിരിക്കണം, വലിയ മഴ പെയ്താലും സീനാണ്. ഇതിപ്പോൾ ഒരു ചെറിയൊരു ചാറ്റൽ മഴ, അതുപോലെ കോടയൊക്കെ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ കയറി വന്ന് അടിപൊളി കാഴ്ചയാണ്. ശരിക്കും മൂന്നാറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്തോറും ഈ ഒരു ഇവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പ് കാണാൻ നല്ലൊരു ഭംഗിയാണ്. ഈ മൂന്നാറിൽ നിന്ന് നമ്മൾ മറയൂര് കാന്തല്ലൂരൊക്കെ പോണ വഴി അടിപൊളി അടിപൊളി ഒരു ലാൻഡ്സ്കേപ്പാണ്. എത്ര തവണ ഇതിലൂടെ സഞ്ചരിച്ചാലും നമുക്ക് മതി വരുത്തില്ല, അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളും ആ ക്ലൈമറ്റും ആണ്. ഈ ശരിക്കും ഇപ്പോൾ ഒരു ബൈക്കിലാട്ടം പോകണ്ടായി. ഇതിലൂടെ ബൈക്കിൽ പോകണ കാണുന്നുണ്ടല്ലോ, കൊതിയാവാണ്. നമ്മളിപ്പോൾ കാറിൻ്റെ ഉള്ളിലിരുന്ന് സഞ്ചരിക്കുന്നതുകൊണ്ട് ഇതൊരു അവിടെ ഇറങ്ങി ചെന്ന് ആസ്വദിക്കുന്ന ആ ഒരു ഫീല് കിട്ടത്തില്ല. ബൈക്കിലൊരു ട്രിപ്പ് പോകണം ഇങ്ങനെ ഈ ചെറിയൊരു മഴയെ കൊണ്ട് ഈ ക്ലൈമറ്റ്. തുടക്കത്തിൽ നമ്മൾ കണ്ടായിരുന്നു, നമ്മളൊരു 5000 5500 6000 അടി ഉയരത്തിലായിരുന്നു. അപ്പോൾ ആ ഒരു ക്ലൈമറ്റിൽ നിന്ന് ഇപ്പോൾ നമ്മൾ താഴത്തേക്ക് എത്തിയപ്പോൾ ഇവിടെ കോടയൊന്നുമില്ല. അതുപോലെ മഴയും മാറിയിട്ടുണ്ട്, മഴ ചെറുതായിട്ട് കൊടുക്കുന്നുണ്ട്, എന്നാലും കോടയൊക്കെ പോയി. ഇപ്പോൾ നമ്മൾ മറയൂർ എത്താറായി. മറയൂർ നിന്ന് ഒരു 5 കിലോമീറ്റർ മുന്നേയുള്ള സ്ഥലമാണ് ഇത്. അപ്പോൾ ഇത് ഇപ്പുറം ഇപ്പുറമൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരുപാട് ചന്ദനക്കാടുകളുടെ ഇടയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് മാനൊക്കെ ഓടി കിടക്കുന്നുണ്ട്, മാന് അതുപോലെ കാട്ടുപോത്തൊക്കെ ഉണ്ട്. പക്ഷെ ഒരുപാട് അകലെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ജസ്റ്റ് കണ്ടായിരുന്നു. നമ്മൾ പിന്നെ റണ്ണിങ്ങിലാണല്ലോ, അതുകൊണ്ട് വണ്ടി നിർത്തി എടുക്കാതെ ബുദ്ധിമുട്ടാണ്. മാന് കാട്ടുപോത്തൊക്കെ കാണാൻ പറ്റും. അതേ കേട്ടോ, കുരങ്ങന്മാരൊക്കെ ഇഷ്ടം പോലെയാണ്. ചോദിക്കട്ടെ, കേറുവോ? ഒന്ന് വരാൻ ഒരു പോസ് തന്നെ. ആഹാ, കൊള്ളാലോ. ഒന്നുകൂടി രണ്ടു കാലിൽ നിന്നിടക്കാ. ആ അങ്ങനെ, അത് തന്നെ. ഇവിടെ നോക്കും, ആ പൊസിഷൻ അന്ന് മാറിയിരുന്നാ. റോട്ടിന്ന് മാറിയിരുന്നാ. വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിവിടെ വന്നപ്പോഴേ ഇവിടെ ചെറുതായിട്ട് മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന സംഭവമുണ്ട്. അപ്പോൾ നമ്മൾക്ക് കയറി കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ചെന്ന് റിക്വസ്റ്റ് ചെയ്തത് അവർ സമ്മതിച്ചതാണ്. ഈ കോവിഡിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ടേ അവർക്കൊരു പേടിയുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഈ സമയമായിട്ടോട്ടോ. അല്ലെങ്കിൽ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഇഷ്ടംപോലെ കയറി കാണാമായിരുന്നു. ഈ നമുക്ക് ഈ വഴി പോകുമ്പോൾ തന്നെ നല്ല സ്മെല്ല് അടിക്കേണ്ടത്, അങ്ങനെയാണ് ഞങ്ങളിവിടെ ഉണ്ടെന്ന് തന്നെ അറിഞ്ഞത്. അത് കഴിഞ്ഞ് ഇവിടെ കയറി കണ്ടപ്പോൾ ഒരു 2 കിലോ വെച്ച് വാങ്ങുകയും ചെയ്തു. ഇതിങ്ങനെ പാകമായി വരുമ്പോഴേ ഇതിലേക്ക് എടുത്തൊരു കമുത്ത്, അങ്ങനെയാണ് സംഭവം. അതിനു ഇതിൻ്റെ അകത്തിട്ട് നല്ല കട്ടിയായിട്ട് വരും. അതെ, എൻ്റെ ചുവട്ടിൽ തീയുടെ ചൂടും കൊണ്ടുകൊണ്ട് കിടന്നുറങ്ങുന്ന പൂച്ച ഈ മഴയത്ത്. അപ്പോൾ ഈ മഴയത്ത് ഈ കാറ്റത്ത് ഇതിങ്ങനെ പറന്ന് കിടക്കുമ്പോൾ നല്ല സ്മെല്ലാണ്, അടിപൊളി. ഇതിപ്പോൾ ഇങ്ങോട്ട് മറക്കാറായോ?
അരക്കാറായി അരമണിക്കൂർ എടുക്കും. ഇവർ പറയണത് ഒരു അരമണിക്കൂറോടും കഴിഞ്ഞ ഈ സാധനം നമ്മുടെ ഈ ഒരു ഡെപ്പിലേക്ക് മറിച്ചിടുന്ന പറയണം. അപ്പോൾ അരമണിക്കൂർ വെയിറ്റ് ചെയ്യാമെന്ന് വെച്ച് നോക്കുമ്പോൾ മറിച്ച് ഇടണമെന്ന് കാണാമല്ലോ. ഉണ്ടല്ലോ അവിടെ പൂട്ടിയിട്ടപ്പോട്ട് ആരെ അകത്തേക്ക് കയറണില്ല. അപ്പോൾ ഞങ്ങൾ കയറ്റാൻ അവർക്ക് പേടിയാ. ചുമ്മാ ജസ്റ്റ് ചോദിച്ച് റിക്വസ്റ്റ് ചെയ്ത് ആദ്യം ചോദിച്ചപ്പോൾ സംബന്ധിച്ച് രണ്ടാമത് ചോദിച്ചപ്പോൾ സംബന്ധിച്ച് കയറി കണ്ടോളാം പറഞ്ഞു. അപ്പോൾ നിന്ന് ഇവിടെ കയറി വന്നപ്പോൾ അവർ കൊടുക്കാതെ വർത്താനാട്ടോ. ആ പേടിയൊക്കെ വാങ്ങി കമ്പനിയായി. ഞാനും 2 kg വാങ്ങി. മറയൂർ വന്നിട്ട് ശർക്കര വാങ്ങി തന്നെ. അപ്പോൾ അതേ ഇവിടെ ചുമ്മാ നിന്നപ്പോൾ അതേ മഴയത്ത് കടിച്ചുകൊണ്ടിരിക്കാനായിട്ട് ഒരു ചെറിയ കരിമ്പൊക്കെ എടുത്തു കൊടുത്തു. കുറേ നേരമായിട്ട് ഇളക്കാൻ തുടങ്ങിയിട്ട് ഇനിയൊരു 10 minutes കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് മറിച്ചിടും. ഇതിലേക്ക് മറിച്ചിട്ടിട്ടാണ് ഇതിൽ നിന്നാണ് അവർ ഉണ്ട പിടിക്കുന്നത്. ശരിക്കും ഈ മറയൂർ ശർക്കരയുടെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. നമ്മുടെ അവിടെയൊക്കെ കിട്ടുന്ന മറയൂരാണെന്ന് പറയാൻ പറ്റില്ല, ഉറപ്പ് പറയാൻ പറ്റില്ല. ഈ മറയൂർ ശർക്കരയ്ക്ക് ഇവരുടെ ഈ കൈവിരലിൻ്റെ ഒരു പാടുണ്ടാവും. കാരണം കൈകൊണ്ടാണ് ഇവർ ഉണ്ട പിടിക്കുന്നത്. അപ്പോൾ ഈ ശർക്കരയിൽ ഈ വിരലിൻ്റെ പാടുണ്ടെങ്കിൽ അത് മറയൂർ ശർക്കരയാണെന്ന് ഉറപ്പിക്കാമെന്ന് പറയുന്നത്. സംഭവം പോകാൻ പോവാണ്. ഇവിടെ രണ്ടുപേരും ഇന്ന് വലിക്കുന്നു. സൂപ്പർ. ഇത്രയോ വലിയ പാത്രം നോക്കി ഇതിൻ്റെ അകത്ത് ഒരു പറഞ്ഞ ഒരു 200 kg ഇവിടെ മുകളിൽ കിട്ടും ഈ ഒരു പാത്രത്തിൽ നിന്നാണ് പറയുന്നത്. ഇതിപ്പൊ തന്നെ കട്ട പിടിക്കോ ഉണ്ട പിടിക്കോ? 3/4 hour കഴിഞ്ഞിട്ടാണ് ഉണ്ട പിടിക്കുന്നത്. ചൂടോടുകൂടി പിടിക്കും. സംഭവം ഇപ്പൊ 3/4 hour പിടിക്കുന്ന പറഞ്ഞ ഉണ്ട പിടിക്കാനായിട്ട് ഇപ്പൊ തന്നെ പിടിക്കത്തില്ല. ഉണ്ട പിടിക്കണ കാണാൻ ഞങ്ങൾ നിക്കുന്നില്ല. ചുമ്മാ ജസ്റ്റ് ഇത് മറിക്കണ കാണാനായിട്ട് ഇറങ്ങി നിന്ന. സംഭവം കൊള്ളാം. അതിപ്പോ ഇന്റെ ഒന്ന് എടുത്താണോ? ഇപ്പൊ ചൂടോട് കൂടി എടുത്തിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് തന്ന ശർക്കര ഇത് കണ്ട. ശർക്കര മിഠായിക്കല്ലേ അതുപോലെ ഇരിക്കും. ശർക്കര തോന്നുന്നില്ലേ എടുത്താറാമോ? എന്റെ അന്ന് കൈകൊണ്ട് കോരി എടുത്തു കണ്ടു. പച്ചവെള്ളത്തിട്ട് മുക്കി അങ്ങനെ എടുക്കണാണ്. നല്ല മധുരമുണ്ട്, അടിപൊളി സാധനം. അങ്ങനെ ഒന്നുകൂടി ഇതുണ്ടാക്കണ കാണിക്കാം. പച്ചവെള്ളം ചോദിച്ചോളൂ. ചൂടോട് കൂടിയാണ് ആ കൈയും കൊണ്ട് എടുക്കണ കണ്ടോ? ഇത് കണ്ടോ കൈ കൊള്ളു. ഇത് നോക്കി ഇല്ല കുറച്ച് മതി. ഇത് ഉണ്ടാക്കണ എങ്ങനെയാന്ന് അറിയാനാ. ഓക്കെ ഓക്കെ. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പച്ചവെള്ളം ഒഴിച്ചിട്ട് കൈ കൊണ്ട് വാരി എടുക്കും അല്ലേ? ഓക്കെ അടിപൊളി. ഇത് കാണാനായിട്ട് ചോദിച്ചതാ. ചൂടൻ സാധനമാണ് ആ കയ്യിലിട്ട് വിട്ടണ. അവരുടെ കയ്യിലാവും തഴുമ്പുള്ളതുകൊണ്ടാണ് കണ്ടു. ജസ്റ്റ് എൻ്റെ വെള്ളം കൊണ്ട് വെള്ളം ഒഴിച്ച് ഒന്ന് തണുപ്പിക്കുന്നു. പക്ഷെ ഇത് ശർക്കര ടേസ്റ്റ് അല്ല. ശർക്കര മിഠായി ഞങ്ങളവിടെ പറയും. ആ ചേട്ടൻ പോയിട്ട് വാഴയിൽ പൊതിഞ്ഞു കൊണ്ടു തന്നേക്കണം നമുക്ക് സ്പെഷ്യലായിട്ട്. ഇത് കണ്ടോ ഇതാണ് അവരുണ്ടാക്കിയത്. ഇപ്പോഴും ഈ വാഴയിൽ പിടിച്ചിട്ട് ഇതിന് നല്ല ചൂടുണ്ട്. അവരെ ഈ ചൂടോടെ ആ പാത്രത്തിൽ നിന്ന് എടുത്താ ചേട്ടനെ സമ്മതിക്കണം കേട്ടോ. മറയൂർ വരുമ്പോ മേളാടി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. മറയൂർ എത്തണേന് 1 kilometer മുമ്പാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കോട്ടോ. നല്ല സ്നേഹമുള്ള ചേട്ടന്മാരാണ്. ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് പൊതിഞ്ഞ് മിഠായി ഉണ്ടാക്കി തരുമെന്ന് ചെയ്തു.
മിഠായിന്ന് ഇത് നല്ല ടേസ്റ്റാട്ടോ. ശർക്കര മുരി അല്ല, ഒരു പ്രത്യേക ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാ. നല്ല മധുരമുണ്ട്, മധുരം ഇഷ്ടമുള്ളവർക്കാണ് ഇഷ്ടാവത്തുള്ളൂ. അടിപൊളി, ഇതെല്ലാം സ്നേഹമുള്ള ചെടുമ്പാരാണ്. നമ്മൾ ആദ്യം പറഞ്ഞപ്പോൾ തുറന്നു തന്നില്ല, ഇപ്പൊ തുറന്നു തന്ന് ഇവിടെ എല്ലാ സംഭവങ്ങളും പറഞ്ഞു. അപ്പൊ ശരിയാണ്, ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ, അങ്ങ് പോട്ടെ. ഇപ്പൊ നമ്മള് ചിന്നാറ് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ഇപ്പൊ നമ്മള് കേരള ബോർഡർ ക്രോസ് ചെയ്തു, ഇപ്പൊ നമ്മളിനി തമിഴ്നാട് ബോർഡറോടും ക്രോസ് ചെയ്യാനുണ്ട്. അപ്പൊ ശരിക്കും ഇപ്പൊ ഈ പോകുന്ന വഴിക്കാണ് മൃഗങ്ങളെയൊക്കെ കാണാൻ സാധ്യതയുള്ള ഒരു ഏരിയ കേട്ടോ. ഇപ്പൊ ആനയുടെ പിണ്ടൊക്കെ ഒരുപാട് കിടക്കുന്നുണ്ട്, പക്ഷെ ആനയൊന്നും ഇതുവരെയും കണ്ടില്ല. സിംഹവാലം കുരങ്ങൊക്കെ ഉണ്ട് കേട്ടോ, നല്ല കാടാണ് അല്ലെ. എന്തെങ്കിലും മൃഗങ്ങളൊക്കെ കാണുവാണെങ്കിൽ ഈ ഒരു ഏരിയയിലാണ് കാണത്തുള്ളൂ അല്ലെ. കേരള തമിഴ്നാട് ബോർഡറിന്റെ ഇടയ്ക്കാണ് എന്തെങ്കിലും മൃഗങ്ങളെയൊക്കെ കാണാൻ സാധ്യതയുള്ളൂ ഈ ചിന്നാറ് പോകുമ്പോ. പക്ഷെ ഇതിപ്പോ ഒന്നും കണ്ടില്ല. പക്ഷെ രാത്രിയൊക്കെ കണ്ടോ, ആനപ്പിണ്ണം കിടക്കണം, ഇഷ്ടം പോലെ ആനപ്പിണ്ണം കിടക്കണ്ടോ അല്ലെ. ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇതുകളെ പോകുമ്പോൾ മൃഗങ്ങളെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആനയൊക്കെ ഉണ്ട്, ആന ക്രോസ് ചെയ്യണ പല ഭാഗങ്ങളും ഉണ്ട്. പക്ഷെ ഇപ്പൊ നമ്മളൊന്നും കാണുന്നില്ല. വളരെ നാരോ റോഡാട്ടോ കേട്ടോ, നിങ്ങക്ക് റോഡ് കണ്ടാൽ മനസ്സിലാവും ഭയങ്കര ചെറിയൊരു റോഡാണ്. എതിരേന്ന് വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ പയ്യെ ചവിട്ടി നിർത്തി പോണ്ട വരും, അങ്ങനെയാണ് കിടക്കുന്നത്. ഇപ്പൊ അതേ മഴയൊക്കെ പെയ്തെടുക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്, കാടൊക്കെ നല്ല പച്ചപ്പായിട്ട് അടിപൊളിയായിട്ടാണ് കാണുന്നത്. ഇപ്പൊ മഴയൊക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ ആനപ്പിണ്ണം കിടക്കാണ്ട്, ഇഷ്ടംപോലെ ആനപ്പിണ്ണം ഉണ്ട് കേട്ടോ. പക്ഷെ രാത്രിയാണ് കാണാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോ വെള്ളം എതിരേന്നൊരു വണ്ടി വന്നപ്പോ ഞങ്ങള് വെള്ളത്തിൽ ചാടിക്കേണ്ട വന്നു. അപ്പോ ഇതിക്കൂടെ പോകുമ്പോ സൂക്ഷിച്ചു പോട്ടോ കണ്ടോ. ഒരു സൈഡ് ഭയങ്കര മലയാണ്, മറ്റൊരു സൈഡ് ഭയങ്കര അഗാധമായ കൊക്കയാണ്. ഇതിന്റെ സൈഡിലൂടെ ഒരു ചെറിയൊരു അരുവികളൊക്കെ ഒരു ഒഴുകുന്നുണ്ട് ഈ താഴത്തുകൂടെ. നമ്മൾ കാറിലിരുന്ന് പോകുന്നതുകൊണ്ട് അത്ര ഫീൽ ആവൂല, പക്ഷെ നമ്മൾ പുറത്ത് ഇറങ്ങി നോക്കുമ്പോ മനസ്സിലാവും ഭയങ്കര അഗാധമായ കൊക്കയാണ്. സൂക്ഷിച്ചൊക്കെ ഡ്രൈവ് ചെയ്ത് പോവാ ഇതിക്കിടക്ക് പോകുമ്പോൾ. ഇവിടെ നിന്ന് ഉടുമ്പൽപേട്ടയ്ക്ക് 31 കിലോമീറ്ററേ ഉള്ളൂ എന്നൊരു മയിൽക്കുറ്റിയൊക്കെ കാണുന്നുണ്ട്. നമുക്ക് വാൾപ്പാറ എത്തേണ്ടതാണ്, വാൾപ്പാറ എത്തിയിട്ട് വേണം നമുക്ക് അവിടെ നിന്ന് വൈകിട്ട് സ്റ്റേ അടിക്കാം എന്നാണ് കരുതുന്നത്. വണ്ടിയുടെ അടുത്ത് നിൽക്കുന്ന ഫോട്ടോ എന്റെ അടുത്തൊരു മയില്. ആക്ച്വലി അവരൊന്നും ഇറങ്ങി തൊട്ടടുത്ത് വന്ന് നിൽക്കും അവിടെ മാനോ. സൂപ്പർ, ഇതിന് വലിയ പേടി കേട്ടോ. നമ്മൾ വലിയ പേടി പേടിപ്പിക്കാണ്ട് നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ നിന്ന് വരും കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ശരിക്കും ഇത് എന്തോ പ്രതീക്ഷിച്ച് നിൽക്കണ പോലെ നമ്മളെ ഇത്. എന്ത് ഭംഗിയാ നോക്കി, വീഡിയോ കാണാല്ലേ. ഇതേ കണ്ണാണ് നമ്മുടെ വാച്ച് ടവർ, നമ്മുടെ ചിന്നാർ വനത്തിന്റെ ഉള്ളിലാണത്. ഇവിടെ തന്നെ അവരൊരു സ്റ്റേയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ കാടിന്റെ ഉള്ളിൽ വന്ന് താമസിക്കുന്നവർക്ക് താമസിക്കാനായിട്ട് ഒരു സ്റ്റേയും ഉണ്ട്. ഈ ഒരു ഏരിയയിൽ ഫുള്ള് സിംഹവാലം കുരങ്ങളാട്ടോ, ഒരുപാട് സിംഹവാലം കുരങ്ങളുണ്ട്. ഇത് ആ മരത്തിലൊക്കെ നിറച്ചുണ്ട്. ഇപ്പൊ പറഞ്ഞ സൂം ചെയ്ത് കാണിച്ചേക്കണ കേട്ടോ, കിടിലം പോസിൽ എന്തോ പറത്തി നിന്നുകൊണ്ടിരിക്കുക. നമ്മളിപ്പോ തമിഴ്നാട്ടിലേക്ക് കടന്നു, ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം, നമുക്ക് നിർത്തിയതാണ്. ഇനിയിപ്പോ നമ്മൾ നേരെ ഇവിടുന്ന് വാൾപ്പാറയ്ക്കാണ് പോണേ. വാൾപ്പാറ പോയി ഇന്ന് സ്റ്റേ അടിക്കാന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടിപൊളി സ്ഥലം കേട്ടോ, ഫോട്ടോ ഒക്കെ എടുക്കുക. ഞങ്ങൾ കുറച്ച് രണ്ട് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നിർത്തിയതാണ്. ഇപ്പോൾ വന്നിപ്പോ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇറങ്ങിയതാണ്. നല്ലൊരു ഏരിയ കേട്ടോ, നല്ല കാറ്റ്,
എയർപാസിംഗ് ഉള്ളൊരു ഏരിയ. അടിപൊളി വ്യൂ ആണ് കാണാൻ. ചെറുതായിട്ട് മഴയെ പെയ്തോളൂ. നിറച്ചും ചോളം നട്ടിരിക്കുന്ന ഒരു കാഴ്ച കേട്ടോ. നല്ല കാറ്റുമുണ്ട്. അടിപൊളി നല്ല ചോളം നട്ടേക്കുവാണ്. ചോളമൊക്കെ പാകമായി വരുന്നുള്ളൂ, മുളച്ചു വരുന്നുള്ളൂ. ഓ മഴ പെയ്തോളി, മഴ പെയ്തോളി. ഇന്നത്തെ യാത്രയിൽ ഫുള്ളും മഴയായിരുന്നു കേട്ടോ. തമിഴ്നാട്ടിൽ കിടന്നേ പിന്നെ വീണ്ടും മഴ. വാൾപ്പാറ പോകാനായിട്ട് ഞങ്ങൾ ആനമല ടൈഗർ റിസർവിന്റെ അവിടെ ചെന്നപ്പോഴത്തേക്കും പണി കിട്ടി. വേറെ ഒന്നുമല്ല, നമുക്ക് വാൾപ്പാറ പോകാൻ പറ്റും. ജസ്റ്റ് തമിഴ്നാടിന്റെ പെർമിറ്റ് എടുത്താൽ മതി. പക്ഷെ വാൾപ്പാറയിൽ നിന്ന് മലക്കപ്പാറ വഴി നമുക്ക് കേരളത്തിലേക്ക് കടക്കാൻ പാടില്ല. മലക്കപ്പാറ ചെക്ക് പോസ്റ്റ്, ചെക്ക് പോസ്റ്റ് വഴി ആരെയും കടത്തി വരില്ല എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പണി കിട്ടി. അപ്പൊ ഞങ്ങൾ നേരെ കൊള്ളാച്ച് വീണ്ടും ആനമല ടൈഗർ റിസർവിന്റെ ആ ഭാഗത്ത് നിന്ന് വാൾപ്പാറ പോവാണ്ട് ഇപ്പൊ നമ്മുടെ കൊള്ളാച്ചി വഴി തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചു പോയപ്പോ അതിലും വലിയ പണിയാണ്. ഇവിടെ ഇവിടെ എന്താ സംഭവിച്ചത്, കുതിരാന്റെ ഇവിടെ മൊത്തം ബ്ലോക്കാണ്. പോലീസ് ജീപ്പൊക്കെ വന്നിട്ടാണ് ഒരുവിധം ബ്ലോക്ക് മാറ്റി വണ്ടി കടന്നു പോകുന്നത് കേട്ടോ. എന്നാലും നന്നപ്പോ നമ്മള് പോകുന്ന സൈഡിൽ ഇപ്പൊ വലിയ ബ്ലോക്ക് ഇല്ല. പക്ഷെ അതെ അതെ, ഒരു സൈഡാണ് ഇപ്പൊ റെഡിയാക്കിയിട്ടുള്ളത്. ഏതായാലും മലക്കപ്പാറ വഴി, വാൾപ്പാറ കയറിട്ട് മലക്കപ്പാറ വഴി പോവാന്നുള്ള പരിപാടി നടന്നില്ല. അപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ കുതിരാൻ കഴിഞ്ഞ് ഇങ്ങനെ ബ്ലോക്കൊക്കെ ഒരുവിധം കഴിഞ്ഞ് കിട്ടി. ഇനി നേരെ വീട്ടിലേക്ക് പോകണം, മോറ്റ് വഴിക്ക് പോകണം. അപ്പോ ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം. അടുത്ത ട്രിപ്പ് ഇനി ഇങ്ങോട്ട്, അടുത്ത ട്രിപ്പും കൂടെ വയനാട് പ്ലാൻ ചെയ്യാം. അപ്പൊ അടുത്ത വയനാട് ട്രിപ്പിൽ കാണാം.